ഹലോ, നമ്മൾ ഇന്നുള്ളത് പെരിന്തൽമണ്ണയിലാണ്. സ്ഥലം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എവിടെയാണ്. അതെ, ടീ ടൈം. പെരിന്തൽമണ്ണയിൽ ഡബിൾ ഡക്കർ രൂപത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു കഫേയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് പെരിന്തൽമണ്ണ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നു. അപ്പോൾ ആദ്യം ആദ്യം നമ്മൾ സെലക്ട് ചെയ്തതാണ് ടീ ടൈം. അപ്പോൾ ആദ്യം ഇവിടെ നിന്ന് തുടങ്ങി നമുക്ക് ബാക്കിയുള്ള എവിടെ അവസാനിക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ബസ്സിൻ്റെ അടിപൊളി രീതിയിൽ നല്ല ആംബിയൻസിൽ ഒരു സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻ്റ്. അതേപോലെ തന്നെ വേറെയും വലിയ സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട് കേട്ടോ. ഇത് കൂടാതെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള രണ്ട് ഐറ്റം കഴിച്ചിട്ട് നമ്മൾ വേറെ ബരിസ്ത എന്നൊരു ഹോട്ടലും കൂടി അവിടെയും കൂടി നമുക്ക് പോകണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അടിപൊളി ഒരു മസ്റ്റ് ട്രൈ ആയിട്ടായ ബഫല്ലോ ചിക്കൻ ഉണ്ട്, ഒരു വിനാഗർ സോസ് ടച്ചൊക്കെ ഉള്ള ഒരു പ്രത്യേകതര ടേസ്റ്റും മയോണൈസിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമായി ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്തൊരു വെജിറ്റബിൾ. പിന്നെ അതേപോലെ തന്നെ എവിടെ പോയാലും പാസ്ത ഉണ്ടോ അത് ഞാൻ കഴിച്ചെടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വൈറ്റ് ക്രീം സോസിലുള്ള പാസ്ത. അത് ഇവർ നന്നായിട്ട് കുക്ക് ചെയ്തു നന്നായിട്ട് സെർവ് ചെയ്തും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് കാണാനും അത് ആസ്വദിക്കാനും ടേസ്റ്റ് ചെയ്യാനും പറ്റിയ നമുക്ക്. പിന്നെ അവിടുന്ന് അവരുടെ വാട്ടർമെലൺ മൊയിറ്റോയും അവരുടെ സ്പെഷ്യലിറ്റി ആയ കടക്ടിയും കൂടി അടിച്ചിട്ട് നമ്മളിവിടെ ടീ ടൈമിൽ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടാലോ എവിടുത്ത് ബരിസ്തയിലേക്ക് കൂടെ. ഓക്കെ, ബരിസ്തയിലേക്ക് പോകുന്ന ഓട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ, തിരക്കാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് കുറച്ചും കൂടെ ഉള്ളു പോകാൻ. നമ്മളൊരു ഡിന്നറാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ പറഞ്ഞ ഹോട്ടൽ ഇതാണ്, ബരിസ്ത. ബൈപ്പാസ് റോഡിൽ അൽഷിഫ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ഈ ഹോട്ടൽ. ഇതൊരു അറബിക് ഓതൻറ്റിക് ഫുഡ് കിട്ടുന്നൊരു സ്ഥലമാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ ഇവിടെയുള്ള ആളെന്ന് പറഞ്ഞാൽ അസീസ് ഖാൻ എന്ന് പറഞ്ഞ ഒരാളാണ്. മൂപ്പരാൾ കുറേ കാലം യു എയിൽ ഇറാനികളുടെ കൂടെയും തുർക്കിക്കാരുടെ കൂടെയൊക്കെ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളൊരു ആളാണ് ഇപ്പോൾ ഈ ഷോപ്പ് നടത്തുന്നത്. മൂപ്പരാളെ ഞാൻ കാണിച്ചിട്ട് ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പറഞ്ഞ അസീസ് ഖാൻ. മൂപ്പരാളെ ചിരി തന്നെ കണ്ടില്ല, അടിപൊളിയല്ലേ. അപ്പോൾ മൂപ്പരാളെ എന്താണ് മെയിനായിട്ട് ഇവിടെ അറബിക് ഫുഡാണ് കൊടുക്കുന്നത്. അവരുടെ കബാബ്സ് തന്നെ ഭയങ്കര ഒതൻറ്റിക് ആണെന്ന് അറിഞ്ഞ് കേട്ടിട്ട് വന്നതാണ് നമ്മൾ. ഇപ്പോൾ കബാബിന് മാത്രമായിട്ട് അത്രയും ഒരു വലിയ സെക്ഷൻ തന്നെ ഉണ്ട്, വെറൈറ്റി ഓഫ് കബാബ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിൽ കയറി, അത്യാവശ്യം ക്രൗഡ് ഉണ്ട്, നമ്മൾ വിചാരിച്ചതിനേക്കാളും അത്യാവശ്യം ക്രൗഡ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു സീറ്റ് കിട്ടിയില്ല ആദ്യം. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. അപ്പോൾ നമ്മൾ വന്നിരുന്നത് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് അവർ സ്റ്റാർട്ടറായിട്ട് വെജിറ്റബിൾ സാലഡ്, ഹമ്മൂസ്, കുബൂസ്, അവരുടെ സ്പെഷ്യൽ ചട്നി ഒക്കെ കൊടുന്ന് കൂട്ടത്തിൽ നമ്മൾ എന്താണ് മട്ടൻ സൂപ്പ് ഓർഡർ ചെയ്ത്, രണ്ട് മട്ടൻ സൂപ്പ് ഓർഡർ ചെയ്ത്. പിന്നെ നമുക്ക് കബാബിൻ്റെ വെറൈറ്റീസ് ഉണ്ട് പറഞ്ഞില്ല, എല്ലാ കബാബിൻ്റെ വെറൈറ്റീസ് മിക്സ്ഡ് ആയിട്ട് നമ്മളെടുത്ത്. പിന്നെ അതേപോലെ തന്നെ ഇസ്താംബുൾ റൈസ് എടുത്ത് നമ്മൾ, ഇസ്താംബുൾ റൈസ്. അതേപോലെ തന്നെ നമ്മൾ ബീഫിൻ്റെ വാരിയല് ചുട്ടത് അതും കൂടെ എടുത്ത്. പിന്നെ ഒരു സാധനം കൂടി വരാനുണ്ട്, അത് ലാസ്റ്റ് സസ്പെൻസ് ആയിട്ട് നമുക്ക് പറയാം. ലാസ്റ്റ് ഒരു സാധനം കൂടി വരാം. കബാബിൻ്റെ പ്ലേറ്റർ അടിപൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. അതിൽ ആ എരിവുള്ള ചട്നി കൂട്ടി അടിക്ക് അടിപൊളിയായിരുന്നു. ചിക്കൻ്റെ കബാബ്സിൻ്റെ വെറൈറ്റി ഉണ്ട്, അതേപോലെ തന്നെ ബീഫിൻ്റെ കബാബുണ്ട്. ബീഫിൻ്റെ കബാബാണ് ഇപ്പം ഞാൻ കഴിക്കുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ ജ്യൂസിയാണ് ശരിക്കും, നല്ല അങ്ങനെ എന്താ പറയുക, അടിപൊളി ടേസ്റ്റ് ആണ്. അത് ശരിക്കായി സ്പൈസി ചട്നിയിലും മയോണൈസിലും മുക്കി കഴിച്ചു കഴിഞ്ഞാൽ വെരി ടേസ്റ്റാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവരുടെ റൊമാൽ റൊട്ടി ഉണ്ട്, റൊമാൽ റൊട്ടി കൂട്ടിയിട്ട് കഴിക്കാനും അടിപൊളിയാണ്. അതേപോലെ ഒറ്റയ്ക്ക് വെറുതെ ആ കബാബ്സ് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. കബാബിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒതൻറ്റിക് കബാബിൽ നമ്മൾ വീണുപോയി തന്നെ വേണമെങ്കിൽ പറയാം, അടിപൊളിയാണ്. പിന്നെ നമ്മളുടെ വാരിയല്, വാരിയല് നോർമൽ ഒരു സ്മോക്കി ടേസ്റ്റാണ്. വാരിയല് പേഴ്സണലി എനിക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷെ ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റ് ഇല്ലാന്നല്ല, അടിപൊളിയാണ്. പക്ഷെ എനിക്കങ്ങനെ വാരിയലിനേക്കാളും കൂടുതൽ ഇഷ്ടമായത് കബാബാണ്. അടിപൊളി തന്നെയാണ് ഓരോ വാരിയലും, ആ സ്മോക്കി ആ സ്മെല്ലിൽ ഇങ്ങനെ ചുട്ടെടുത്ത സാധനം അതും സ്പൈസിയാണ്. ഇത് മസ്റ്റ് ട്രൈയിലെ വേറെ റൈറ്റാണ്. ഇസ്താംബുൾ റൈസ്, മിൻസ്ഡ് ബീഫും ഫ്രഞ്ച് ഫ്രൈസും ഇട്ടിട്ടുള്ള ഒരു അടിപൊളി, അടിപൊളി പറഞ്ഞാൽ അടിപൊളി റൈസ്. ശരിക്കും ബീഫ് ഇങ്ങനെ അരച്ചിട്ട് ഇങ്ങനെ ആ റൈസിനോട് ചേർന്നിട്ടുള്ള ഒരു ടൈപ്പ് റൈസാണ്, നല്ല ടേസ്റ്റാണ്. ഇത് മസ്റ്റ് ട്രൈ ആയിട്ടാണ്. മയോണൈസും കൂട്ടി അടിച്ച രക്ഷയില്ല, അടിപൊളിയാണ്. അടിപൊളി നമ്മളിവിടെ വീഡിയോ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ബാക്കിയുള്ള ഒരു അടിയോടെ അടിയാണ്, അടിയോടെ അടിയാണ് പറഞ്ഞാൽ അടിയോടെ. ഇപ്പോഴും അവർ ഞാൻ പറഞ്ഞല്ലോ ബീഫിൻ്റെ വാരിയിൽ നിന്ന് വിട്ടിട്ട്. ഇനി ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഐറ്റം, ആ സ്പെഷ്യൽ ഐറ്റം ആണ് ഈ ഇരിക്കുന്നത്. ഒരു ചട്ടിയിലൊക്കെ വന്ന് ഇങ്ങനെ പൊതിഞ്ഞു വെച്ചൊരു സാധനം, ബീഫ് സിസിലർ, തുർക്കിഷ് ഐറ്റമാണ് കേട്ടോ. സാധനം പൊട്ടിക്കുമ്പോൾ തന്നെ ആ ചീസിൻ്റെ സ്മെല്ല്, ഓഹ്, ആവ്യത പറക്കണം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഒരു 6-8 ആൾക്ക് കഴിക്കാനുള്ള സാധനം ഉണ്ട്. ബീഫ്, അതേപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ്, അതേപോലെ തന്നെ ചീസ്, ഓയിലൊക്കെ കൂടിയിട്ടുള്ള അടിപൊളി ഐറ്റം എന്ന് പറഞ്ഞാൽ അടിപൊളി ഐറ്റമാണ്. ആ സ്മെല്ല് നമ്മുടെ മുകളിൽ ഇങ്ങനെ അടിച്ചു കയറും.
എന്നിട്ട് നമ്മുടെ ആൾ അതിങ്ങനെ മിക്സ് ആക്കി തരും. ശരിക്കും ഒരു 2 കിലോ ബീഫെങ്കിലും ഉണ്ടാവും, 2 2.5 കിലോ ബീഫ് ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. അതായത് എല്ലൊന്നും ഇല്ലാതെ ഇറച്ചി മാത്രം ഉള്ളു കേട്ടോ, സത്യം പറഞ്ഞാൽ എല്ലൊന്നും ഇല്ലാതെ ഇറച്ചി മാത്രമായിട്ട് ഈ ഫ്രഞ്ച് ഫ്രൈസും ചീസും ആ മിക്സും ആ സ്മെല്ലൊക്കെ ഉണ്ട് വന്നു കഴിഞ്ഞാൽ തന്നെ അടിപൊളിയാണ്. പിന്നെ അടിപൊളി പറഞ്ഞാൽ ഇങ്ങനെ വെറുതെ കഴിക്കാൻ മാത്രം പറ്റും, അതായത് വേറെ ഒന്നും കൂട്ടാതെ നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റും. എല്ലാവർക്കും ഈ ചീസിൻ്റെ സ്മെല്ല് പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ചീസി പേഴ്സൺ ആയ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതട്ട ആൾക്ക് കഴിക്കാനുള്ളത് കൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് മുഴുവൻ കഴിക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ നേരെ ചട്ടി കൊടുക്കണേ പാർസലാക്കി ചട്ടിക്ക് ഒരു എക്സ്ട്രാ പൈസ കൊടുക്കണം. ഇതൊക്കെ കഴിഞ്ഞ് ഡെസേർട്ട് കഴിക്കണം നമ്മൾ വീണ്ടും. അപ്പം നേരെ ജസ്റ്റ് ലോഫിലേക്ക് വിട്ട് അവിടുത്തെ വൈബ് വേറെ തന്നെയാണ് കേട്ടോ. നമ്മൾ തിരൂരത്തെ ലോഫിൽ പോയിട്ട് അതിനേക്കാളും അടിപൊളിയാണ് പെരിന്തൽമണ്ണ ലോഫ്. അവിടുന്ന് നമ്മൾ ഡെസേർട്ട് കഴിച്ചിട്ട് നേരെ നാട്ടിലേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.